സെയിം ഈ സാധനങ്ങളെല്ലാം സെയിം ആണ്. കാരണം ഇവന് ഇച്ചിരി ടൈറ്റ് ഉണ്ടെന്നേ ഉള്ളു, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ മോനെ മാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തോ ഇവിടെ. ഞാനാണെങ്കിൽ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോയതേ ഉള്ളു. ഞാൻ എക്സിറ്റ് ആയി പോയോ ഇവിടെ ഉണ്ടോ? ഇല്ല, ഉണ്ടല്ലോ ഉണ്ടല്ലോ. നോക്കട്ടെ എൻ്റെ മോനെ, ഇത് എന്ത് തരാനാണോ? ഡെഡ് ഐ ഗെയിമിംഗ്. ഹലോ ഹലോ ബ്രോ, ഡെഡ് ഐ അമർ റോ കെ ഒ പി. ഹലോ ഹലോ ഹലോ, എന്താണ് എന്റെ മോ? ഡാ ഇതിന്റെ ലൈവിന്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കടാ മാക്സിമം. എന്താണ് ഇത്? എന്താണ് എന്താണ് ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്ക മാക്സിമം. ഡെഡ് ഐ ഗെയിമിംഗ് ബ്രിജു സാബി, ബ്രിജു അറിയാവുന്നവർക്കെല്ലാം, നിങ്ങളുടെയൊക്കെ സ്വന്തം ടീം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീമിൻ്റെ ക്ലാൻ ഗ്രൂപ്പിലേക്കൊക്കെ ഇതിൻ്റെ ലിങ്ക്, ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് വരാൻ പറ. ഇവിടെ കളിക്കുന്ന ടീമുകളിൽ വളരെ കുറച്ച് ടീമുകൾക്കാണ് സപ്പോർട്ടുമായിട്ട് ടീംമേറ്റ്സ് അല്ലെ ക്ലാൻ ഉണ്ടേ. എന്താണ് മിരാമറൊക്കെയാണ് നമുക്ക് ഒരുപാട്. എന്താണിത്? ഓക്കെ, ഞാൻ ചുമ്മാ ജസ്റ്റ് നോക്കി. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ക്ലാൻ ഗ്രൂപ്പുകളിലേക്കോ എല്ലായിടത്തേക്കും ഇതിൻ്റെ ലൈവിൻ്റെ ലിങ്ക് ഷെയർ കൊടുത്ത് നിങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പറയാൻ വരിക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് അവർക്ക് വലിയ പ്രചോദനമാകുമെന്ന് കരുതുന്നുണ്ട്. ബഫറിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ബഫറിംഗ് ഉണ്ട്. 2 MBPS എൻ്റെ മോനെ, ബിറ്റ്റേറ്റിൽ നിന്ന് കൂടുതൽ. വൈഫൈക്ക് ഇപ്പം സ്പീഡ് കൂടുതൽ, നമ്മുടെ മാച്ചാകുമ്പോൾ വൈഫൈക്ക് സ്പീഡ് കുറവും. ഞാൻ ലോൺ വോൾഫിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. നമ്മുടെ WAR 47 US 47 RMDX തോറും ലോൺ വോൾഫ് 47 കൂടെ ആദ്യം ചാടിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം അല്ലേ, എവിടെയാണ് അവരിറങ്ങിയിരിക്കുന്നത്. അവരിറങ്ങിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് വായിക്കാൻ എനിക്കറിയത്തില്ല. എന്ത് സ്ഥലപ്പേരാണ്? എന്തോ പ്യൂർട്ടോ പറാസിയോ, ഏത് ഏത് ഭാഷയാണ് ഇത്? ബ്രിജു സാബി. ഓക്കെ, നമുക്കാണെങ്കിൽ തന്നെ നോക്കിയാൽ 7 പേരാണ് ലൈവിലുള്ളത്. 7 പേര്, ഇത്രയും ടീം, 20-22 ടീം, 23 ടീം കളിക്കുമ്പോൾ 7 പേരെ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് നിങ്ങൾക്ക് തന്നെയല്ലേ. നിങ്ങളുടെയൊക്കെ സ്വന്തം ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പോലും നിങ്ങളുടെ ക്ലാൻമേറ്റ്സ് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചു, വളരെ മോശം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻവിറ്റേഷൻ സ്ട്രീംസ് ഉണ്ടോ? 232 views ആണ് വന്നേക്കുന്നത്. അപ്പം അതേപോലെ സ്വന്തം ക്ലാനിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ആളുകൾ വരുന്നത് അത് കളിക്കുന്നവർക്കും ഒരു ഒരു പ്രചോദനമാവില്ലേ? അങ്ങനെയാണ് എൻ്റെ ഒരു ചിന്ത. ബ്രോ ലോഡ്സിൻ്റെ എന്താണ്? ബ്രോ ലോഡ്സിൻ്റെ ലോഡ്സിനെ ഒന്ന് കാണിക്കാവോ? ഡെഡ് ഐ ലോഡ്സ് ആരാണ് ലോഡ്സ്? ഈ ലോ ഇതാണോ ലോഡ്സ്? ഇതാണോ ലോഡ് ഇൻസൈൻ, ലോഡ് അസാസിയൻ, RBZ ജോക്കർ, UK സുള്ളി, ഇവരാണോ? ഇവരായിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കി വരാം. ഒരു പക്ഷേ നല്ല പൊരിഞ്ഞാടിക്കുള്ള കോളുണ്ട്. TRS കിര ഒപ്പി വിങ്സ് ഏലിയൻ ഗെയിമിങ് വിങ്സിന് സപ്പോർട്ടുമായിട്ട് ഇതാ പറഞ്ഞെത്തിയിരിക്കുക. അങ്ങനെ വേണം ടീമിന് സപ്പോർട്ടുമായിട്ട് മാക്സിമം ആളെ ഇങ്ങോട്ട് കയറി വരട്ടേന്നേ. അല്ല എന്താണ് വന്ന് നോക്കിയിട്ടിറങ്ങി പോവുകയാണോ വേണ്ടത്?
ഇവിടെ ടി ആർ എക്സ് റിവോൾട്ട് ഒപ്പിയും അവരോടൊപ്പം നിൽക്കുന്ന ആരാന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ വിങ്സ് ഗ്ലാഡ്മി, അതേപോലെ വിങ്സ് ഈഗിൾ, വിങ്സ് ഗോറ്, അതേപോലെ വിങ്സ് ഓസ്റ്റിൻ, ഇത്രയും പേര് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇനി ഒന്ന് ഓളിലേക്കൊക്കെ ഓടിപ്പോകും. ഓൾ ഔൾ ടീം എവിടെ? ഔൾ ടീം ഔളിൻ്റെ ക്രിമിനൽ വൈറ്റിക്കാണ് മാക്സിമം സപ്പോർട്ട് വരുന്നത്. എന്നാൽ ക്രിമിനൽ വൈറ്റിയാണ് കഴിഞ്ഞ ദിവസം ഈ സപ്പോർട്ട് വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവനെ മാത്രം ലക്ഷ്യമിട്ട് ബാക്കിയുള്ള ടീമുകളൊക്കെ അടിക്കുന്നത്. എങ്ങനെയാണോ എന്തോ, അവൾ എററും അവൾ ഹൊററും സ്മോക്കും ക്രിമിനൽ വൈറ്റിയും കൂടെ ഉണ്ട്. ഇവിടെ വേറെ നിൽക്കുന്ന ടീം ഏതെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ വിങ്സ് ഗ്ലാഡ്മി ആണല്ലോ. അതെ, അത് നമ്മൾ നോക്കി വന്നതല്ലേ. നമുക്കപ്പോൾ ഇവിടേക്ക് ഒന്ന് ഓടിപ്പോവാം. ഇവിടെ റോഗ് ജി ടിയും എഫ് എം ബി സ്കള്ളും ഡി സൈഡ് മാഡും ഡി സൈഡ് മാക്സും ആണുള്ളത്. അവരുടെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെറാക്സ് ദീപ്സ്, ടെറാക്സ് മെറ്റഡോർ, ടെറാക്സ് ലിയോണും ടെറാക്സ് സ്റ്റിംഗറുമാണ്. സ്ലോട്ട് നമ്പർ 17 അവർ കളിക്കുന്നത്. ഇവിടെ നമുക്ക് എൽ ടി എസ് എ ജെ സെഡും എൽ ടി എസ് ജെ ജെയും കൂടെ ആണോ എന്നറിയില്ല. അതാ വന്ന് കയറുന്നത് ആരുടെ അടുത്തേക്കാണ്? അവരുടെ ടീം തന്നെയാണ്. ഞാൻ വിചാരിച്ചു വേറെ ടീമായിരിക്കും എന്ന് വിചാരിച്ചു. അല്ല, അവരുടെ ടീം തന്നെയാണ്. അവരുടെ തൊട്ടടുത്തൊരു ടീമുണ്ട്, ഇവർ കണ്ടിട്ടൊന്നും ഇല്ല. പക്ഷേ ഡെവൻ എന്തോ ഡെൻവർ, ഓക്കെ ഡെൻവർ ത്രിലോക് വിക്കി, ത്രിലോക് കിരൺ, അങ്ങനെ. അപ്പോൾ അവരവിടെ സെറ്റായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ വിങ്സിനോട് ചേർന്ന് നിൽക്കുന്ന ടീമേ നോക്കുവാണെങ്കിൽ സ്ലോട്ട് നമ്പർ 8 ജി എൻ സോയി, ജി എൻ ലൂഫി, സാനി, റോക്സി, 79 പേരും അതേപോലെ തന്നെ നിൽക്കുന്നു. ഒരാൾക്ക് പോലും ഒരു കില്ല് കിട്ടിയിട്ടില്ല. എന്താണ് ഇത്? ഇത് മിരാമറിൽ നിന്ന് അവസാന നിമിഷം വരെ കൊണ്ടെത്തിക്കാനുള്ള ഒരു ശ്രമം പോലുണ്ട്. M24 നോക്കി നിൽക്കുകയാണ് ജി എൻ റോക്സി. കണ്ട് കൊതി തീർക്കുവാണോ, ഇത് എടുക്കണോ വേണ്ടയോ എന്താണോ, അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുന്ന കൂട്ടുണ്ട് ഇപ്പോൾ കണ്ടിട്ട്. അവനെ കണ്ടിട്ട് എന്നാൽ അതിട്ടിട്ട് ഓടുകയാണ്, ഓടി രക്ഷപ്പെടുന്നു. നമുക്ക് നോക്കാം. ക്രിമിനൽ വൈറ്റി, ക്രിമിനൽ വൈറ്റി ഞാൻ കാണിച്ചായിരുന്നല്ലോ, ക്രിമിനൽ വൈറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സാറില്ല, നമുക്ക് നോക്കാം. ഇവിടെ വിങ്സ് ഗ്ലാഡ്മിയൊക്കെ ആയിട്ട് ഒരു ഒരു ഫൈറ്റിന് ഇവിടെ ജി എൻ സാനിയും ജി എൻ സെഡിയു സോയി, സോയും സാനിയും കൂടെ അടിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. നല്ല കവറുണ്ട്. വിങ്സിന് അവിടെ അടി കിട്ടുമോ? ഇല്ല, വിങ്സിന് അടി കിട്ടാൻ ചാൻസ് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നേ. കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതൊരു ഉറപ്പുമില്ല. ഇവിടത്തേക്കൊന്ന് ഓടിപ്പോയിട്ട് വരാം. ഇവിടെ ആരാണ് നിൽക്കുന്നത്? ആർ എൻ വി സ്പൂയ് വൈറ്റിയും ഫാൽക്കണും ഫിനിക്സും കൂടെ നിൽക്കുമ്പോൾ ഫിനിക്സിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആരാണെന്നൊന്ന് നോക്കാം. ഫിനിക്സിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന യു കെ സുള്ളി, യു പി ബി സെഡ് ജോക്കർ, ലോഡ് അസാസിയൻ, ലോഡ് ഇൻസെയിൻ, ഇവരിന്ന് എന്താകുമോ എന്തോ. ഇവർ രണ്ട് പേർ, ഇവർ ഈ ഒരു ടീം മാത്രമാണെന്ന് പറയുന്നതിന് മുമ്പ് വേണ്ടി ഇവിടെ ഒരു അടിക്കുള്ള കോൾ ഒരുങ്ങുന്നു. അതായത് നമ്മുടെ ഹോപ്പ് ഫ്രോസ്റ്റിൻ്റെ ഒക്കെ അടുത്താണ് അവിടെ അടി കൊള്ളുന്നത്. നല്ല നൈസ് അടി നടക്കുന്നുണ്ട്. എൻ്റെ മോനെ അവിടെ ഒരുത്തനെ അടിച്ച് ഷിബുനെ, എ എൽ ടിയുടെ ഷിബുനെ അടിച്ച് നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് നോക്കായിരിക്കുന്നു. ഇവിടെ ഒരാൾ നോക്കായപ്പോഴത്തേക്ക് അവിടുന്ന് ടിയാൻ ഗെയിമിംഗ് ആണ് അവിടെ നോക്കാക്കിയിരിക്കുന്നത്. ഇ എക്സ് ടി ഗൺ ഒ പിയും ടിയാൻ ഗെയിമിങ്ങും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് അവിടെ. ഗൺ ഒ പി ഓടി വന്ന് നോക്കായിരിക്കുന്നു. ഇനി ആരാണ് അവരുടെ കൂട്ടത്തിലുള്ളതെന്ന് നോക്കി വരാം. ഗൺ ഒ പിയുടെ കൂട്ടത്തിൽ ഷിബുവിനെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പ്രോ കണ്ണാപ്പിയും ഇ എക്സ് ടി ഇമ്മാനുവലാണ്. ഒരാളെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് നോക്കി ഓടുന്നുണ്ട്. അതെന്താകുമോ എന്ന് കണ്ടറിയാം. ഇവിടെ ആർ എൻ ബി ഫെനിക്സിനെയൊക്കെ അടിക്കുന്നുണ്ടല്ലോ. ആർ എൻ ബി ഫെനിക്സിൻ്റെ ഒക്കെ അടുത്ത് നല്ല പൊരിഞ്ഞ നല്ല പട്ടാസ അടി നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ആർ എൻ ബി സ്പൂയ് വൈറ്റിയാണ് അവിടെ. സ്പൂയ് വൈറ്റി നോക്കായി കിടക്കുന്നു. ഫാൽക്കണ് ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയുമോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ആർ എൻ ബി ഫാൽക്കൺ ഓപ്പണിൽ ഓടി വരുന്നു. ഓപ്പണിൽ ഓടി വരുമ്പോൾ എന്താകുമെന്നോ. ആർ എൻ ബി സ്പൂയ് വൈറ്റി അടിക്കാനായിട്ട് ഇൻസെയിൻ ആണ് വരുന്നത്. ഇൻസെയിൻ എന്താണ് ഇട്ടിരിക്കുന്നത്? പച്ച കളർ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് മിരാമറിൽ. എൻ്റെ മോനെ അടിച്ച് നോക്കാക്കിയവനെ പോലും വേണ്ടാതെയുള്ള ഒരു ഓട്ടമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് നോക്കി നോക്കട്ടെ. ഇവനെ കൊണ്ട് തോറ്റല്ലോ. ഇവിടെ എന്താകുമോ എന്തോ. ഇവിടെ ആരെയാണ്? കാർത്തിക് സാം സ്ലോട്ട് 15 ഒരു സപ്പോർട്ട് ഇല്ലേ. സ്ലോട്ട് 15 സപ്പോർട്ടുമായിട്ട് കാർത്തിക് സാം എത്തിയിട്ടുണ്ട്. സജ്മി സലീം സ്ലോട്ട് 15. രണ്ട് പേരാണ് സ്ലോട്ട് 15. അങ്ങനെ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഓടി വരട്ടെ. പെർഫെക്റ്റ്. ഓക്കെ, ആ ഓക്കെ. നിന്നെ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുത്ത് കട്ട് ചെയ്ത്? വിങ്സിനെ കാണിച്ചു തരാം ബ്രോ. വിങ്സിൻ്റെ അടുത്തായിരുന്നു നമ്മൾ നിന്നത്. എക്സ് വോൾഫിൻ്റെ അടുത്ത് ഇവിടെ ആരാണ് ഫൈറ്റ് എടുക്കുന്നതെന്ന് നോക്കി വരാം. എക്സ് വോൾഫിൻ്റെ അടുത്ത് ഇവിടെ ഫൈറ്റ് എടുക്കുന്ന ആരുമില്ല. അവർ വളരെ സെറ്റായിട്ട് ടീം കെ ഡി വൈപ്പറും ഫ്രാഗ് ഗ്ലിച്ച് ടി ആറും അതേപോലെ എൻജോയ് വിത്ത് എവരിഡേ ഓക്കെ 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 ഫ്രാഗ് ബോയും കൂടെ അവർ ഓടിയൊക്കെ സെറ്റായി ഓടി കയറുന്നുണ്ട്. അവരുടെ അടുത്ത് വേറെ ആരുമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് നോക്കി വരാം. ഇവിടെ ഫാൽക്ക് സ്പൂയ് വൈറ്റ് ചെയ്യുന്നിരുന്നെങ്കിൽ ഫാൽക്കൺ മാത്രമാണെന്നുള്ളത് കേട്ടോ. സ്പൂയ് വൈറ്റിയും
ഫിനിക്സും അവിടെ തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പം എന്ത് റൂമുണ്ട്, പോയി വരാം. ആ ഓക്കെ, പോയി വാ, പോയോ പോയി, വിജയിച്ചു വരൂ മകനെ, പോ ഓടിപ്പോ. പ്ലാന്റെ പേര് നിലനിർത്താൻ അങ്ങോട്ട് പോയി. ഓക്കെ, ഇവിടെ വിങ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടല്ലോ എന്റെ മോനെ. വിങ്സിനൊരു ഫൈറ്റ് നമ്മൾ മിസ്സാക്കിയോ? വിങ്സ് എവിടെ? വിങ്സ് ഗ്ലാഡ്മിയുടെ ഒക്കെ അടുത്തേക്ക് ഓടിപ്പോവാണെങ്കിൽ ഇവിടെ നല്ലൊരു ഫൈറ്റ് എടുക്കുന്നു. ഗ്ലാഡ്മി ആണോ, ഈഗിൾ ആണോ, അതേപോലെ ഗോറാണോ, ഓസ്റ്റിൻ ആണോ എന്ന് നമുക്ക് നോക്കി വരാം. എന്താടാ, എന്താ ഇവിടെ WOB ഒപ്റ്റിമസ്? ആരാടാ WOB ഒപ്റ്റിമസ്? അത് പുതിയ ആളാണെന്ന് തോന്നല്ലോ, ഇന്നലെയൊന്നും കളിക്കാൻ കണ്ടിട്ടില്ലല്ലോ ഞാൻ. ആരാണ് WOB ഒപ്റ്റിമസ്? ഒപ്റ്റിമസ് എവിടെ 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 ഒപ്റ്റിമസ് എവിടെ? സ്ലോട്ട് നമ്പർ 9 സപ്പോർട്ടുമായിട്ടാണ് ഒപ്റ്റിമസ് കളിക്കുന്നത്. ഓ ഓ, ഓണാവുന്നില്ലയോ? അഖിൽ മാമൻ ഓണാക്കി തരും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഓടിപ്പോക്കോ. സ്വിച്ച് ഓണാക്ക് ചാർജറിന്റെ, ചാർജ് തീർന്നായിരിക്കും. വിളി കേട്ടറ, വിളിയൊക്കെ കേട്ട, അവൻ ചുമ്മാ ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇവിടെ ഈ വിങ്സിന്റെ അടുത്ത് വീണ്ടും ഇവിടെ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. അവന്മാര് ആദ്യം കൊല്ലണ്ട. ആ അതെ അതെ, കൊല്ലണ്ട. ഇവിടെ ഫ്രാഗ് തോണ്ട, അവിടെ ഫ്രാഗ് പോയി ചെക്കൻ പൊളിച്ചടിക്കുന്നുണ്ട്. ചെറുക്കൻ്റെ ഒക്കെ ഫൈറ്റ് നമ്മൾ മിസ് ചെയ്യുമോ എന്നുള്ള കാര്യം കണ്ടറിയണമല്ലോ. എന്തോ എന്തോ, ചാർജില്ല, കുത്തിയിട്ട് അഖിലമാവൻ കുത്തിയിട്ട് ചാർജ് ആവട്ടെ. എന്റെ മോനെ, ലോർഡ്സോ? എടാ, ലോർഡ്സിന് സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് അല്ലോന്റെയും പേര് പറഞ്ഞാൽ ഞാൻ അവിടെ പോത്തില്ലടാ. ലോർഡ്സ്, ആ അത് തന്നെ, അങ്ങനെ പറ. ഫ്രാഗ് ഗ്ലിച്ച്, ഇതാണോ ഫ്രാഗ്? ഫ്രാഗ് മാനിയാക്ക്, ഫ്രാഗ് ജോജോ, അതാണോ ഫ്രാഗ്? ശരത് കുമാർ ക്രിമിനൽ, PSY കോങ്, സൈക്കോങ്ങോ, ലോർഡ്സ്? ആ ലോർഡ്സ്, ലോർഡ്സ്. എടാ, സ്ലോട്ട് നമ്പർ പറടാ, നീ ഇങ്ങനെ പേര് പറയാ, സ്ലോട്ട് നമ്പർ പറ, അതാവുമ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പം. അല്ല പിന്നെ ഞാനിങ്ങനെ പേര് തപ്പി 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 പോയി ലോർഡ്സിനെ കണ്ടെത്തണം അവിടുന്ന് ഇവിടുന്നൊക്കെ. ലോർഡ്സ് ഇൻസൈനും ലോർഡ്സ് അസാസീനും അതേപോലെ RBZ ജോക്കറും UK സുള്ളിയും കൂടെ ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. ഇവരുടെ അടുത്ത് നിൽക്കുന്ന അവരുടെ അടുത്ത് ടീമൊന്നും ഇല്ലയെന്ന് തന്നെ എനിക്ക് തോന്നുന്നു കേട്ടോ. അവരുടെ തൊട്ടടുത്ത് നമ്മുടെ RNB ഫാൽക്കൺ മാത്രമാണ്. ഫാൽക്കണെ തപ്പി അവർ ഇങ്ങോട്ട് ഓടുമ്പോൾ അവൻ അവിടെ നിന്ന് മാറി ഓടുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ വേറെ ആർക്ക് വേണ്ടിയാണ് കാണണമെന്ന് പറഞ്ഞത്, അതേപോലെ ദേവ് 7, ആ ദേവൊക്കെ എത്തിയോ? എവിടെ ആയിരുന്നു ദേവ് കുറേ നാൾ? ഗ്ലിച്ചിനാണല്ലോടാ ഇത്രയും സപ്പോർട്ട്. അതെ, കണ്ടുപടി പിള്ളേരെ, ഗ്ലിച്ചിന് സപ്പോർട്ടുമായിട്ട് ഓടി വരും. അതുകൊണ്ട് തന്നെ ഫ്രാഗ് ഗ്ലിച്ച് TR എല്ലാവർക്കും ആവശ്യം. ഗ്ലിച്ച് TR എവിടെയാണ് നോക്കിയാൽ, ഗ്ലിച്ച് TR ഒരു സ്കൂൾ ബസ്സിനകത്തൊക്കെ കയറി പറന്നു പോകുന്നുണ്ട്. ഓൾ ഏതാ സ്ലോട്ടെന്ന് എന്നോട് ചോദിക്കുന്നു. വിങ്സിന്റെ ഫൈറ്റ് കളയല്ലേ എന്ന്? ആ ഓക്കെ, വിങ്സിന്റെ ഫൈറ്റ് ഞാൻ കളയില്ല. TN ഗെയിമിങ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടല്ലോ. TN ഗെയിമിങ് എവിടെയാടാ ഫൈറ്റ് എടുക്കുന്നത്? ഇവിടെന്താണ് സംഭവിച്ചത്? ഹോപ്പ് ന്യൂട്രോ വൈറ്റ് അവിടെ TN ഗെയിമിങ്ങിനെയും ഹോപ്പ് സ്പൈക്കും അവിടെ നോക്കായിട്ടുണ്ടല്ലേ. ഇവിടെ ആയിരുന്നു ഫൈറ്റ് നടന്നുകൊണ്ടിരുന്നത്. സോണിന് പുറത്തായതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അവരുടെ റിവൈവ് ആയിട്ടുണ്ട്. സോണിനകത്താണ് പുറത്തേക്ക്, നിങ്ങൾക്ക് സോണിനകത്തേക്ക് കയറേണ്ടതുണ്ട്. സോണിന് പുറത്തേക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അകത്തേന്ന് കയറുക. അതേപോലെ ബാക്കി ഏത് ടീമിനാണ് സപ്പോർട്ടുമായിട്ട് ടീം വന്നതെന്ന് വെച്ചാൽ, വിങ്സിന്റെ ഫൈറ്റ് കളയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സിനാൻ മേലോട്ടിൽ ഔളിനെ കാണിക്കും. ബ്രോ ഔളിനെ കാണിക്കല്ലോ. ഔൾ എവിടെ? ഔൾ തീർന്നോ? ഇല്ലില്ല, ഔൾ തീർന്നിട്ടില്ലല്ലോ. ആകെ 9 പേരല്ലേ തീർന്നിട്ടുള്ളൂ. ഔൾ ടീമിലെ ക്രിമിനൽ വൈറ്റിക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുമായിട്ട് ടീംമേറ്റ്സ് എല്ലാം വന്നിരിക്കുന്നത്. ക്രിമിനലാണോ നിങ്ങളുടെ IGL പ്ലെയർ? കാരണം ഇത്രയും സപ്പോർട്ട് ഔളിന്റെ ക്രിമിനൽ വൈറ്റിക്ക് മാത്രമാണ് കിട്ടുന്നത്. കാസ്ട്രോ 1 മില്യൺ അടിച്ചോ? കാസ്ട്രോ 1 മില്യൺ അടിച്ചതിന്റെ ആഹ്ലാദമായിട്ട് നമുക്ക് ഇന്നത്തെ മാച്ച് കാസ്ട്രോയ്ക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് ചെയ്യാം അല്ലേ? 1 മില്യൺ അടിച്ചോ? അടിച്ചോ അടിച്ചില്ലയോ? ഇവിടെ ടെറാക്സ് സ്ട്രിങ്ങർ അവിടെ ഫൈറ്റ് എടുക്കുന്നു. ടെറാക്സ് സ്ട്രിങ്ങർ എവിടെയാണെന്ന് നോക്കി വരാൻ. ടെറാക്സ് സ്ട്രിങ്ങർ എവിടെയാണ് ഫൈറ്റ് എടുത്തിരിക്കുന്നത്? എവിടെ 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 എവിടെ?
ടെറാക്സ് സ്ട്രിംഗറിലേക്ക് ഓടിപ്പോയി വരാം. സ്ലോട്ട് നമ്പർ 17 ടെറാക്സ് ലിയോണും ടീമുമായിട്ടുണ്ട്. ടെറാക്സ് ദീപ് എന്റെ മോനെ ജി എൻ സോയ്ക്ക് നല്ല ഹിറ്റ് കൊടുക്കുന്നുണ്ട്. 1 HP എത്തി നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോയ് വളരെ വേഗം ഇന്നലെ അടിച്ച് സെറ്റ 1 മില്യൺ അടിച്ചോ, ഇതൊന്നും ഞാൻ അറിയുന്നില്ലടാ, ഞാനൊന്നും കാണാറില്ല അവരുടെ. ഞാനങ്ങനെ കാസ്ട്രോ ഫാനൊന്നും അല്ല, ആർക്കും എന്നോട് വിരോധം തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാനിത് നോക്കാറില്ല. ഞാനീ ലോകത്തൊക്കെ പക്ഷെ എന്ത് ചെയ്യാനാ, അറിയില്ല, കാസ്ട്രോ ഫാൻ അല്ലാത്തത് കൊണ്ടാണ്, സോറി, വേറൊന്നും വിചാരിക്കരുത്. കാസ്ട്രോ ഫാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല, അങ്ങനെ പ്രത്യേകിച്ച് ആറിനെ ഫാനല്ല. എനിക്കിഷ്ടം കേരള ബോയിയെ ഇഷ്ടമാണ്, അതേപോലെ പിന്നെ ആരെയാണ്, 2 തവണ 1 മില്യൺ അടിച്ചു ആ എന്തുവാടാ, 2 തവണ 1 മില്യൺ അടിച്ചു, 2 തവണ 1 മില്യൺ അടിച്ചു, അത് സംഭവം. ബാക്കിയുള്ള പാവങ്ങളെയും കൂടെ ഒക്കെ എങ്ങനെയെങ്കിലും ഒരു 2K അടിപ്പിക്കടാ. ഇവിടെ 1.6 കിടന്ന് വട്ടം കറങ്ങുന്ന നമ്മളെയും കൂടെ ഒരു 2K അടിപ്പിക്കാൻ ഇവിടെ ആരുമില്ലേ? കാസ്ട്രോയ്ക്ക് അടിപ്പിക്കാനുണ്ട്. നമ്മളും നമ്മുടെ കാര്യം കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് പോയാലും കാസ്ട്രോയ്ക്ക് അറിയത്തില്ല നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം. കേരള പോയി നമ്മുടെ ഉയരാണ് ചങ്കാണ് കേട്ടോ, കേരള ബോയ് ഫാൻസാണ്. നമുക്ക് ബാക്കിയുള്ള ടീമിലേക്ക് പോയി വരാൻ എന്നും പറഞ്ഞ് നമ്മൾ കാസ്ട്രോയുടെ ഹേറ്റേഴ്സ് ഒന്നും അല്ല, കാസ്ട്രോയെ ഇഷ്ടമാണ്, സൈക്കോയെ ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്. ലോൺ വോൾഫ് 47 മനു ഷാജിമോൻ ഓൾ ക്രിമിനൽ വൈറ്റിക്ക് വീണ്ടും, ഓൾ ക്രിമിനൽ വൈറ്റിക്കാണല്ലോ ഇത്ര സപ്പോർട്ട്. ക്രിമിനൽ വൈറ്റി ആണ്, മഞ്ഞ കാറിനകത്തെ കയറിയിരുന്നു ചേട്ടാ. ഞാൻ എന്നാ കാണുന്നത്, സപ്പോർട്ട് ഉണ്ടാകും. കിണി മൂത്ത്, എടാ ഇനി മുതലെ കടിക്കടാ, കിണി മൂത്ത ഫുൾ സപ്പോർട്ട് ഉണ്ടാകുന്നു. ഓ ടെറാക്സിന്റെ ഫൈറ്റ് നടക്കുന്നല്ലോ, ടെറാക്സിന്റെ ഫൈറ്റ് ഇവിടെ ടെറാക്സ് ആണല്ലോ മൊത്തം ഫൈറ്റ് എടുത്തോണ്ടിരിക്കുകയാണ് അവന്മാരുടെ അടുത്ത്. എന്നിട്ട് ഞാൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരാള് ആരാണെന്ന് നോക്കി വരാം. ഇവിടെ ഓ എഡ്ജർ തണ്ട അങ്ങോട്ടേക്ക്, 11 എഡ്ജർ ഓടി കയറുന്നു ടെറാക്സ് സ്ട്രിംഗറിന്റെ അടുത്ത്. എന്നിട്ട് എന്താണ് ഇവിടെ പറയുന്നത്, കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറയുവാണോ? ഞാൻ നിന്നോട് അടിച്ച് പുകച്ചു കളഞ്ഞിട്ടോ, വെളുത്ത പുക, പോപ്പിനെ കണ്ടുപിടിക്കുന്നതുകൊണ്ട് വെളുത്ത പുകയാണ് ഇപ്പൊ പുള്ളിക്കാരന്റെ അടുത്തൂടെ വന്നത്. ഇനിയിപ്പം കൊറിയൻ ഗുരു മാത്രമാണ് അവരുടെ സ്ലോട്ടിലുള്ളത്. കൊറിയൻ ഗുരുവിനെ ടെറാക്സ് ടീം എടുത്തിട്ട് അടിക്കുവോ ഇല്ലയോ എന്നൊക്കെ ഇവിടെ കണ്ടറിയണം. എല്ലാവരും ലൈക്ക് അടി, എല്ലാവരും ലൈക്ക് അടിക്കുക മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ടെറാക്സ് സ്ട്രിംഗറിന്റെ ഒരു അത്യുഗ്രഹ സ്പ്രേയിൽ കൊറിയൻ ഗുരു അവിടെ നിന്ന് സദാ ഹുവ പൊടിപടലമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ച കാണാം. അമ്മാ ബാക്കിയുള്ള ടീമുകൾ എടാ, രാത്രി 10:30 ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്ക്രിംസ് നടക്കുന്നുണ്ട് കേട്ടോ. ഇന്റൻസും പിന്നെ ആരായിരുന്നു, ലെവലെക്സ്, അതേപോലെ IGNT. IGNT അവർക്കൊരു ടൂർണമെന്റ് നടക്കുന്നുണ്ട് മാത്രം അവർ കയറാത്ത, ഇന്നും വന്ന് പറഞ്ഞിട്ടുണ്ട് കയറാന്ന്, എന്തോന്ന് അറിയില്ല. പിന്നെ ടൈക്കോ അങ്ങനെയുള്ള സ്പെഷ്യൽ ടീമുകളുടെ ഒരു 10:30 ഒരു മാച്ചുണ്ട്, അതിനകത്ത് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വേണം. ഈ ലൈവ് കാണാൻ വന്നവരെല്ലാം മാക്സിമം നമ്മുടെ ലൈവിൽ 10:30 വന്ന് കാണുക. വിങ്സ് ഒക്കെ ഇവിടെ ഉണ്ടോ? വിങ്സ് തന്നെ ഇവിടെ, വിങ്സ് ഇവിടെ ഇവിടെ നോക്കിയിരിപ്പോണ്ട്. വിങ്സിന്റെ അടുത്ത് എനിക്ക് തോന്നുന്നു ജി എൻ റോക്സിയൊക്കെ നോക്കിയിരിക്കുകയാണ്. അവരുടെ അടുത്തേക്ക് ഒരു പക്ഷേ ടെറാക്സ് സ്ട്രിംഗറൊക്കെ ചെന്ന് അയച്ചെന്ന് കയറുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല, ഇതുവരെ ഇല്ലാണ്ടില്ല. കാരണം എല്ലാവരും വന്ന് കയറാൻ ചാൻസ് ഉണ്ട്. 68 പേരാണ് കഴിഞ്ഞ ദിവസം കൂട്ട്, 40 പേരൊക്കെ അവസാന സോണിൽ 40 പേര് കയറുന്ന ടൈറ്റ് റൂമാക്കി മാറ്റുകയാണ് അവർ. എനിക്ക് തോന്നുന്നു ടെറാക്സ് സ്ട്രിംഗറിനെയൊക്കെ കണ്ടിട്ടാണോ, അവിടുത്തെ വെടിയൊച്ച കേട്ടിട്ടാണെന്ന് തോന്നുന്നു. വിങ്സ് ഗ്ലാഡ്മി തപ്പി ഓടുന്നുണ്ട്, ഒരു പക്ഷേ കിട്ടിയാൽ നല്ല കിണ്ണം കാച്ചി അടികൊടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇയാളെ എന്തുവാ ഇത് ഈ കാണിക്കുന്നത്, വിങ്സ് ഗ്ലാഡ്മി ഓപ്പണി കിടന്ന് ഓടുവാണല്ലോ. എടാ നീ താഴെ വീണാ നോക്കാവത്തിലടാ ഇതിന്റെ മണ്ടക്കൊന്നു നോക്കി ഓടാ. ഇട്ട കമന്റ് വിട്ടു, നീ ഇട്ട കമന്റ് വിട്ടോ, സോറി. വിങ്സ് എവിടെ, വിങ്സ് എവിടെ, എല്ലാരും ലൈക്ക് അടി. എടാ അതാ പറഞ്ഞേ സേട്ടൻ, ഞാൻ എന്നാ കാണുന്നേ, കിണിമുത്ത ഫുള്ള് സപ്പോർട്ട് ഉണ്ടാകുമെന്നു. കിണിമുത്തയോ എന്തുവാടാ ഇത്, ഇത് എന്ത് ഭാഷയാടാ ഇത്, കിണിമുത്തയോ ഇട്ടത് വായി. ഓക്കെ, ഓ ഇനി മുതൽ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ അടുത്ത വീക്കിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ സ്ക്രിംസ് നമ്മൾ നടത്തുന്നുണ്ട്. നമ്മുടെ എക്സിറ്റേഴ്സ് ESPO അല്ലെ എക്സിറ്റേഴ്സ് ഗെയിമിങ്ങോ നിങ്ങൾ ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക്, അതിനകത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇൻസ്റ്റയിൽ തരാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഇൻവിറ്റേഷൻ സ്ക്രിംസാണ്. എനിക്ക് തോന്നുന്നു കൂടുതലും ഐഫോൺ പ്ലെയേഴ്സ് അതിലുള്ളതെന്ന് തോന്നുന്നു. കാരണം കളിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ടും അനങ്ങുന്നില്ല ഇങ്ങോട്ടും അനങ്ങുന്നില്ല, പക്ഷെ വേറൊരു പ്രത്യേകമായ എക്സ്പീരിയൻസ് ആണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് നീ നോക്കുന്നുണ്ട്. ഇതിനകത്ത് നീ ഏത് കമന്റാ, വിങ്സ് എവിടെ, വിങ്സ് എവിടെ, പിന്നെ വന്ന ഇതാണ് അമ്മ കേരള പോയി എനിക്ക് ഇഷ്ടമാ. ആ ഓക്കെ,
കേരള പോയ ഇഷ്ടമാന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണോ ഞാൻ കണ്ടിരുന്നത്? ഓക്കെ, അപ്പോൾ അത് വന്നില്ലേ, അത് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അത് വന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്, കാരണം വന്നിട്ടില്ല. അപ്പം നമുക്കിവിടെ നമ്മുടെ ജി എൻ സോയിയെയും ലൂഫിയെയും ഒക്കെ നോക്കാം. ഇവരെന്താണ്, സോണിന് പുറത്താണ് നിൽക്കുന്നത്. ഇവിടെ സോയുടെ കയ്യിൽ ലൈഫ് ഇല്ലാത്തതുകൊണ്ട് ഒരു ലൈഫ് വഴിയിലിട്ടിട്ട് ഓടി സോണിനകത്തേക്ക് കയറുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് നോക്കിയിട്ട് ഓടി വരികയാണെങ്കിൽ ടിയാൻ ഗെയിമിങ്ങും ഹോപ്പ് ഫ്രോസ്റ്റ് വൈറ്റിയും ഹോപ്പ് സ്പൈക്കും ഹോപ്പ് നറിയൂട്ടോ വൈറ്റിയോ എന്ത് വേണം ഇത്. ചേട്ടൻ്റെ ചാനലിനെ ഞാൻ കേരള പോയി പറഞ്ഞു കൊടുക്കട്ടെ, ഞാൻ ചാറ്റ് ചെയ്യാറുണ്ടോ? ഓക്കെ, ഞാനും ചാറ്റ് ചെയ്യാറുണ്ട്, വാട്സപ്പിൽ പറഞ്ഞു കൊടുത്തേരേ. കേരള ബോയുടെ ഗ്രൂപ്പിനകത്ത് നമ്മുടെ രാത്രി 10:30 മാച്ചിൻ്റെ ലിങ്ക് ഇന്നലെ മരങ്ങാന്നിട്ടുണ്ടായിരുന്നു. കേരള ബോയുടെ കട്ട സപ്പോർട്ടായിരുന്നു കഴിഞ്ഞ ദിവസം, പറന്നാണ് ആളുകൾ കയറുന്നത്. വായിച്ച് 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 ചാനലിനെയും ഞാൻ പറഞ്ഞു കൊടുക്കും, പറഞ്ഞു കൊടുക്കും, പറഞ്ഞു കൊടുക്കും, ചാറ്റ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കും. കേരള ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബോയുടെ ഈ ഒരു ഇഷ്ടം തോന്നാനുള്ള കാര്യം അറിയാവും, പുള്ളിയൊക്കെ കട്ട സപ്പോർട്ടാണ്, എല്ലാവരെയും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും. ഫോണിട്ട് ഇവിടെ ഗാ കിടക്കുന്നു രണ്ടുപേര്. എന്റെ മോനെ, വണ്ടിയൊക്കെ കവറി നിർത്തി എടുക്കടാ, മൂന്നെണ്ണം വേണം നോക്കാതിരിക്കുന്നത്, നാലെണ്ണത്തെയും അടിച്ചു തീർത്തിരിക്കുന്നു. എന്റെ ഒരു രക്ഷയും ഇല്ല ഇവിടെ 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 ജി എൻ ടീം തന്നെ വളഞ്ഞിട്ടടിച്ചിരിക്കുകയാണ്. ഹോപ്പ് ന്യൂട്രോ വൈറ്റിയും ഹോപ്പ് ഫ്രോസ്റ്റി വൈറ്റിയും എല്ലാം വന്ന് അവരുടെ ചങ്കിൽ കൊള്ളുന്ന രീതിയിലുള്ള അടി കൊണ്ട് മേടിച്ചിരിക്കുകയാണ്. ഇവിടെ ജി എൻ സോയിയെ എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. സോയിയുടെ അടുത്തേക്ക് ഓടി ചെല്ല്, സോയി ഇപ്പൊ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ മോനെ ലൈഫ് അടിക്ക്. ആശിക് ബ്രോ വന്നോ? അറിയില്ലല്ലേ, കേരള പോയി അറിയില്ലല്ലേ, കേരള പോയി അറിയില്ലെന്നോ പാ പ്ലഡി ഫുൾ. എനിക്ക് അതാണ് പവർ, കെ ബി ഇസ് വൺ മാൻ കിങ്. അതെ അതെ അതെ, അത് തന്നെയാണ്. പുള്ളി അങ്ങ് മരിച്ച് സപ്പോർട്ട് ചെയ്യുന്നേ, ആരെയായാലും അങ്ങ് മരിച്ച് സപ്പോർട്ട് ചെയ്യുക, അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇങ്ങനെ ആളുകളുണ്ട് അല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്, ഇത്രയും ഇത് ടോപ്പിൽ നിന്നിട്ടും നല്ല സപ്പോർട്ടാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ടെറാക്സ് റിംഗർ എന്ന സ്പ്രേ ഔട്ട് സ്പ്രേ ആണ്, രണ്ട് കില്ലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ധാരാളമായി നോക്കിട്ടുണ്ട് നടത്തിയിരിക്കുന്നത്. അമലുമായിട്ട് 17 ഒരു ഫൈറ്റാണ് നമ്മൾ കാണുന്നത്. 2 മാത്രമല്ല എന്നാണ് തോന്നുന്നത്, 17 തൊട്ടടുത്ത് നിൽക്കുന്ന 5 നിൽപ്പുണ്ട്. 5 ഒരാൾ ഇവിടെ നോക്കുവാണ്, മാഡാണ് നോക്കായി കിടക്കുന്നത്. ഡിസൈഡ് മാക്സും മാക്സ് ഡിസൈഡ് മാക്സ് എന്തുകൊണ്ട് മാഡിനെ എടുക്കുന്നില്ല എന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ MLB വിങ്സ് ഗോർ അവിടെ ഫൈറ്റ് എടുക്കുന്നു. എന്റെ മോനെ വിങ്സിന്റെ അടുത്തേക്ക് ഓടുന്നു, ഓടിപ്പോയിട്ട് വരാം. വിങ്സ് ഗോർ എവിടെയാണ് ഫൈറ്റ് എടുക്കുന്നത്? വിങ്സ് ഗോർ ഇവിടെ നോക്കായി വീഴുന്നു. വിങ്സ് ഗോർ, അയ്യോ, ഞാൻ അവിടെ ഫൈറ്റ് കാണാൻ വന്ന ഞാൻ കണ്ടത്. ഓളിനെ കാണിക്കാൻ പറഞ്ഞു. ഇവിടെ തന്നെ കട്ടയ്ക്ക് ഫൈറ്റാണ്, 20 തമ്മിലുള്ള ഫൈറ്റില് 20 ഭയങ്കരമായ ഡാമേജുകൾ വരുന്നു. ഇവിടെ ടോക്സിക്ക് വളരെ ടോക്സിക്കിനെയും അടിച്ചിട്ടുകൊണ്ട് ഇതുകൊണ്ട് 20 വിങ്സിന്റെ ആരാണ് അവിടെ ഉള്ള? ഗ്ലാബി ഓടിപ്പോയി ആദ്യം തന്നെ ഗോറിനെ എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗോറിനെ തന്നെ എടുക്കുന്നു. ഓസ്റ്റിനെ എടുക്കാൻ ഇനി സമയമുണ്ട്. അപ്പം ഗോറിന്റെ ഒരു മാസ്മരിക പ്രകടനം നമ്മൾ അവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഇവിടെ എന്താണ്, സാനിക്ക് എന്ത് പറ്റി? സാനി സോണിനകത്തേക്ക് പറന്നു വരുന്നുണ്ട്. 2-വീലറിനകത്താണ്, 2-വീലറല്ല, 3-വീലറിനകത്ത്, 4-വീലർ തന്നെയാണ്, ബാക്കിൽ ഒരു സ്റ്റെപ്പിനിയാണെന്നേ ഉള്ളൂ. അത് വേറെ ലെവലാണെന്ന് തോന്നുന്നുണ്ട്. സാറില്ല, നമുക്ക് നോക്കാം അവർ സോണിനകത്തേക്ക് എത്തിച്ചേരും എന്ന് തന്നെ ഞാൻ കരുതുന്നു. 46 പേരാണ്, ഒരു സെക്കൻഡ് ലാസ്റ്റ് സോണായിട്ടുണ്ട് അല്ലേ. ഇനി ഒരു രണ്ട് സോൺ കൂടെ ഉണ്ടെന്ന് തോന്നുന്നില്ലേ, രണ്ട് സോൺ. ഇവിടെ ഡെൻവർ ആണെങ്കിൽ പക്ക ഷോ ഹെഡ് ഷോട്ട് കൊടുത്ത് നോക്കാക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണെന്ന് തോന്നുന്നു. വെള്ളത്തിനകത്ത് കിടക്കുന്ന മീനെ വെടിവെക്കാനുള്ള പോക്കാണ്, ഒരു വെള്ളത്തിന്റെ കരയിൽ കിടന്ന് ഓടുകയാണ്, അങ്ങോട്ടൊന്നും കയറുന്നില്ല. ഇവിടെ ആരാണ് ഇവിടെ അടി കിടക്കുന്നത്? ലോൺ വോൾഫിന്റെ അടുത്താണോ? വിങ്സ് പവർ, അതെ, വിങ്സിന്റെ ഒരാൾ മാത്രമാണ് നഷ്ടപ്പെട്ടത്. ഇവിടെ ലോൺ വോൾഫിന് അറഞ്ഞം പുറഞ്ഞോ അടി വരുന്ന, എവിടുന്നാന്ന് പോലും ലോൺ വോൾഫ് കാണുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വേറൊരു അത്ഭുതം. 22 അടുത്ത് അവിടെ ഫ്രാക്സ് ജോജോയെ വന്നു അടിച്ചു തീർത്തു, ഉറക്കി അങ്ങ് വിടുകയാണ്. ചേട്ടാ ഞാൻ പോവാണ്, റൂം ടോക്കട മുത്തേ പോയിട്ടോ. വീണ്ടും രാത്രി 10:30 നമ്മുടെ കൂടെ മാങ്ങാ വേൾഡ് ബ്രോ 19 ഇടുവോ? 19, ഓക്കെ, 19 ബ്രോ, ഞാൻ 19 കേട്ടോ, പിന്നെ വരണം, തീർച്ചയായിട്ടും വരണം, പോയിട്ട് ആ റൂം കളിച്ച് ജയിച്ചു വാ. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ സ്ലോട്ട് നമ്പർ 19, ലോൺ വോൾഫും ആർമാക്സ് തോറും US 47 War 47 ലോൺ വോൾഫ് 47 ആണ് ഉള്ളത്. എന്റെ മോനെ, ഒരു ബാക്കിൽ നിന്നൊരു പട്ടാസ ഹെഡ് ഷോട്ടില്ല, ഓളിന്റെ ഒരു ഹെഡ് ഷോട്ടാണ് അവിടെ കിട്ടിയത്. ഓളിന്റെ ഹെഡ് ഷോട്ടിൽ അവിടെ ലോൺ വോൾഫ് തീരുന്നു, വീണ്ടും അവിടെ അടി അടക്കുന്നു. 21 അടി കൊടുക്കുന്നു. ഇവിടെ ഡെൻവർ ഓളിന്റെ അടുത്തേക്ക് ഓടിക്കേറുകയാണ്. എന്നെ കൂടെ ഒന്ന് അടിക്കുവോ സേട്ടാ എന്നാണ് ചോദ്യം തോന്നുന്നു. ഓ, ഡെൻവറിന് അടി കൊണ്ട് താ തീരുന്നു, ഡെൻവർ ഇവിടെ തന്നെ വീഴുകയാണ്. ഓ എന്റെ മോനെ, ഡെൻവറിനെ WDV
പ്രോ ഡയബിളോ അവിടെ അടിച്ചു തീർത്തിരിക്കുന്നുണ്ട് എംപ്ലോയെ. പക്ഷെ ഒരു രക്ഷയുമില്ല, പൊളിയായിരിക്കുന്നു. അവസാന സോണിലേക്ക് 43 പേര് നിൽക്കുകയാണ്. നമുക്കൊന്ന് നോക്കി നോക്കാം. ത്രിലോക് വിക്കി ഇവിടുന്ന് നല്ല അറിഞ്ഞ അടി കൊടുക്കുന്നു. ആടി പൊളി, ഒരു രക്ഷയുമില്ല. സിംഗിൾ ഷോട്ടിൽ അവിടെ തീർത്ത് L7 വാൻകിനെ തീർക്കും. ഓ എന്റെ പട്ടാസ ഹെഡ്ഷോട്ട്, വിക്കിയുടെ തലമുണ്ട അടിച്ചു പൊളിക്കുന്ന ഒരു ഹെഡ്ഷോട്ടാണ് ഇപ്പോൾ അവിടുന്ന് വന്നത്. ഒരു രക്ഷയുമില്ല. ആ ഹെഡ്ഷോട്ടിനെ തടുക്കാനുള്ള ഹെൽമെറ്റ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരടിയായിരുന്നു. ഒരൊറ്റ അടിക്ക് തെറിച്ചു പോയത് ഹെൽമെറ്റ്, രാജ്യം വിട്ടുപോയൊരു പ്രതീതി ഉണ്ടായിരുന്നു. അപ്പം നമുക്കൊന്ന് നോക്കി വരാം ഇവിടെ എന്താണ്. ഒപ്റ്റിമസിന്റെ കിണ്ണം കാഴ്ച ട്രിഗർ തെറി കൃത്യമുണ്ടായിരുന്ന ഒരു ഹെഡ്ഷോട്ടാണ് അവിടെ കണ്ടത് നമ്മൾ. ത്രിലോക്സ് ബ്ലേസ് അവിടെ അടിക്കുന്നുണ്ട്. ത്രിലോക്സ് ബ്ലേസും WOB AMP തമ്മിൽ നടക്കുന്ന ഒരു ഫൈറ്റ്. അതിവരെ ആരെയാണ്, 25 LTS പേടിനെയാണ് അടിക്കുന്നത് എന്ന് തോന്നുന്നു. LTS പേടിന് അത്യാവശ്യം നല്ല അടി കൊണ്ടിട്ടുണ്ട്. അതിന്റെ തൊട്ടുപുറയിൽ നിൽക്കുന്ന ടീമായി നോക്കുകയാണെങ്കിൽ ടെറാ സിംഗറും ദീപ്സും ഒക്കെ വന്ന് അവരുടെ തൊട്ടുപുറയിൽ തന്നെ ഉണ്ട്. പക്ഷെ നോക്കിയിരിക്കാൻ സ്ഥലം വേറെയാണ് മോനെ, അടിക്കാൻ സ്ഥലവും വേറെയാണ്. ത്രിലോക്സ് വിക്കി അവിടെ അടിച്ച് തീർത്ത് വിട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. UK സുള്ളിയുടെ അടുത്തേക്ക് പോകാൻ സുള്ളി ആണ്ട് ഒരു വണ്ടിയൊക്കെ എടുത്ത് പറന്ന് സോണിനകത്തേക്ക് കയറുന്നു. അപ്പം ത്രിലോക്സ് കിരൺ മാത്രമാണോ ഇനി ബാക്കിയുള്ളതെന്നൊന്ന് നോക്കി വരാം. അതെ, വിക്കിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഡെൻവർ അവിടെ പോയി അടി എരന്ന് മേടിച്ചു. ത്രിലോക്സ് വിക്കിയുടെ തലമണ്ട അടിച്ചു പൊളിച്ചു. ഇവിടെ ഇനി കിരണിന് എന്താണോ കാത്തിരിക്കുന്നതെന്ന് കണ്ടറിയാം. കിരണിന്റെ തൊട്ട് സൈഡിലൂടെ ഒരു ടീം കയറി വരുന്നു. കിരൺ ഇതൊന്നും കാണുന്നില്ല. ഒരു പക്ഷേ ആയില്ല, അത്യാവശ്യം നല്ല ഇതിൽ തന്നെ നിൽക്കുകയാണ്. ഓളാണല്ലോ ക്രിമിനൽ വൈറ്റി, ഓളിന്റെ ക്രിമിനൽ വൈറ്റി കണ്ടോ, ഒരേ ടെറർ ആയിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് അവിടെ കാണാൻ കഴിയുന്നത്. 1 HP നിന്നെങ്കിലും അവിടെ ഒരു നോക്ക് ഇട്ടതിന് ശേഷം ഇവിടെ സ്മോക്ക്, അവിടെ സ്മോക്കിനെ തീർത്ത് വിട്ടുകൊണ്ടാണ് അവർ ഓള് കയറി വരുന്നത്. ഓള് നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് ടീമുകൾ തമ്മിൽ നേർക്ക് നേർ ഫൈറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഓളിൻ്റെയും ഓളിൻ്റെ ടീമും അതേപോലെ ഏതാണ് ടീം, WOB ടീം, സ്ലോട്ട് നമ്പർ 9 18 തമ്മിലുള്ള ഒരു മാത്മരിക പ്രകടനം കാണാൻ കഴിയുന്നുണ്ട്. 9 ഒരു നോക്ക് വീഴുന്നു, വാൻകിൻ നോക്കാവുന്നു. അവരുടെ ഓൾ ഹൊററിലേക്ക് ഒന്ന് നോക്കി നോക്കാം. ഓൾ ഹൊറർ കയറി ചെല്ലുന്നുണ്ട് അടിക്കാനായിട്ട്. പക്ഷെ എവിടെയാണ് ആ നോക്ക് വീഴുന്നത്. ഓ എന്റെ മോനെ, ഓൾ ഹൊററിനെ ഒരു ഒരു ടെറിഫിക് അടിയിലൂടെ അവിടെ നോക്കാക്കിയിടുന്നു. ഇനി ഒന്ന് നോക്കി വരാം. ഇവിടെ ഇവിടെ റിവൈവിങ്ങിന് യാതൊരു സാവകാശവും കൊടുക്കുന്നില്ല. പാബ്ലോഹോ അവിടുന്ന് റിവൈവ് എടുത്ത് മാറിയിരിക്കുന്നു. വീണ്ടും ഒരു നെയ്ഡ് വീണു. ആ നെയ്ഡ് പക്ഷെ പുറത്തേക്കാണ് വീണതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെവിൾ എററിന്റെ കയ്യിൽ നിന്നാണല്ലോ ഈ അടി മുഴുവൻ വീഴുന്നത്. ഡെവിൾ എറർ എവിടെയാണ് നോക്കി വരാം. ഇവിടെ എററാണ്ട് അവിടെ ഒപ്റ്റിമസിനെയൊക്കെ അടിച്ച് തീർക്കുകയാണ് എന്റെ മോനെ. ഇനി ഇവിടെ ഡെവിൾ എറർ, ഓൾ 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 എറർ, ഡെവിൾ എറർ അല്ലല്ലോ. വാൻകിനും എററും തമ്മിൽ നേർക്ക് നേർ നിന്ന് അടിക്കുകയാണ്. ആ വണ്ടി അടിച്ച് പൊട്ടി തീരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എററിലേക്ക് പോവുകയാണെങ്കിൽ ഡയബ്ലോയിൽ നോക്കാം. ഡയബ്ലോയുടെ അടുത്തേക്ക് എറർ കയറി വരുന്നുണ്ട്. എറർ എവിടെയാണ്, ഞാൻ ഓൾ എററിനെ നോക്കിയിരിക്കുകയാണ്. എറർ ലൈഫ് അടിച്ച് സെറ്റാവുന്നുണ്ട്. 3 കില്ലും എടുത്ത് നിൽക്കുന്ന എററിനെയാണ് കാണുന്നത്. അവസാന നിമിഷം ലൈഫ് അടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി കയറി അടിക്കാമെന്നുള്ള ഒരു ചിന്തയിൽ ഓടി കയറുകയും ചെയ്യുന്നുണ്ട്. രണ്ട് സ്ഥലം രണ്ടടുത്താണ് അവിടെ. RBZ ജോക്കർ TRX കിരണോപ്പിയെ അടിച്ചിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ ഒരു ടീം അവിടെ തീരുന്നു. GNന്റെ അടുത്ത് ഫൈറ്റ് നടക്കുന്നു. അവസാന നിമിഷം ഉണ്ട്, കൂട്ടക്കുരുതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആരൊക്കെ തമ്മിൽ ആരെയൊക്കെയാണ് അടിക്കുന്നതെന്ന് യാതൊരു ഇതുമില്ല. എറർ ഉണ്ടോ, ഒരു കിണ്ണം കാച്ച ഷോട്ട് ആയിരുന്നേനെ കൊണ്ടിരുന്നെങ്കിൽ, പക്ഷെ കൊണ്ടില്ല. അപ്പോൾ അതൊരു ദുരന്തമയമായ ഇതായി പോയിരിക്കുന്നു. ഒരു പക്ഷേ ഒരു ബോംബ് അങ്ങോട്ടേക്ക് മേളിലേക്ക് ഇപ്പം ഇട്ടിട്ട് കാര്യമില്ല, അവൻ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. എററിനെ നോക്കി നിൽക്കുന്ന ഒരു ബോംബ് സ്വന്തം ദേഹത്തേക്ക് തന്നെ ബോംബ് വാരിയിടുകയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇല്ലാണ്ടില്ലാണ്ട് ഓ എൻ്റെ മോനെ, ഞാൻ വിചാരിച്ച നിന്റെ ബോംബിൽ നീ തന്നെ തീരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്തോ ഭാഗ്യം അവനെ സഹായിക്കുന്ന പോലെ തോന്നി. നമുക്ക് നോക്കാം. ഇവിടെ ബാക്കിയുള്ള ടീമുകളാണെങ്കിൽ ലോഡ് ടീം ബാക്കിൽ നിന്ന് കയറി വരുന്നുണ്ട്. സോണിന് ഒരുപാട് പുറത്താണ്. ഇതെന്താണ് ഇവിടെ കൂട്ട കോശയാത്രയോ? 4 പേരും 4 വണ്ടിയിൽ വരുന്നു. LSN ടീമോ? ആ കൊള്ളാം. 4 പേരും ഓരോരോ വണ്ടി എടുത്തുകൊണ്ട് സോണി കയറുന്ന ഒരു കാഴ്ച നോക്കാം. ഇത് ഇവന്മാർ കോശയാത്രയ്ക്ക് പോകണം. 3 പേരേ ഉള്ളൂ ഇല്ലേ. WAR 47 ആദ്യം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി 3 പേരും ഓരോരോ വണ്ടിയായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടത്തേക്കൊന്ന് പോയി വരാം. അവിടെ LTS JJയും LTS AJ ഒക്കെ നിൽക്കുന്നു. ലോഡ് ഇൻസൈൻ അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ, ലോഡ് ഇൻസൈൻ. ഇനി ലോഡ് അസാസിയൻ മാത്രമാണോ ഇവിടെ ഉള്ളതല്ല, ഓൾ എറർ മാസ്. ഓൾ എറർ മാസ് കളിയാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. ഇനി മാസ് അവന്മാരെ അടിച്ച് തീർത്തോന്ന് അറിയത്തില്ല. 3 കില്ലുമായിട്ട് നിൽക്കുന്ന ഓൾ എററിനെയാണ്. ഓൾ എററിൻ്റെ അടുത്ത് 2 പേരുണ്ട്. ഓൾ എററിന് സോണിനകത്തേക്ക് കയറണം. എന്നാലും അവന്മാർ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. ഈ വണ്ടി എടുത്തിട്ട് കയറാമെന്ന് വിചാരിച്ചാലും മറ്റേമാർ സംഭവിക്കാൻ തോന്നില്ല. പാബ്ലോയ്ക്ക് നല്ല അടി കൊടുക്കുന്നു. ഒരു ബോംബ്
എറർനെയും തീർത്തുകൊണ്ട് വാൻകിൻ ഒരു രക്ഷയില്ല. വാൻകിൻ്റെ വളരെ പെട്ടെന്ന് തന്നെ അവൾ അടിച്ചു തീർത്തിരിക്കുന്നു. അങ്ങോട്ട് കയറിയ രണ്ടുപേരല്ല നീ എന്റെ മോഹന, ഇതിലും വലിയ റിവൈവിങ് സ്വപ്നങ്ങളിൽ മാത്രം. അവിടെ ഒരാൾ റിവൈവ് എടുക്കുന്നുണ്ടോ എന്ന് പോലും ആരും അറിയില്ല. അമ്മാതിരി ഒരു രക്ഷയില്ലാത്ത ഇവിടെ ടി എൻ എക്സ് ഹ്യൂമന്റെ പട്ടാസ ഷോട്ടാണ് അവിടെ നടക്കുന്നത്. ഹ്യൂമണിന്റെ ഒരു ഒരു എണ്ണം പറഞ്ഞ ഒരു ഷോട്ടാണ് നമ്മളിപ്പോ കണ്ടത്. ഇവിടെ നിന്നിട്ട് അങ്ങ് അറ്റം നിൽക്കുന്നതിനെ അടിച്ചിരുന്ന ഒരു കാഴ്ച. ഇനി 53 സെക്കൻഡ് കൂടെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന ലോഡ് അസാധ്യനാണ് നോക്കിയിരിക്കുന്നത്. ആരെയാണോ അടിക്കുന്നത്, സോണിന് അകത്താണോ പുറത്താണോ എന്നറിയില്ല. വാൻകിനെ ഒക്കെ അടിക്കുന്നത്. ഓ, ഒരു കാര്യമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു നെറ്റ് കുറച്ച് സീൻ ഉണ്ടായിരുന്നു തോന്നുന്നു. ലോഡ് അസാധ്യന്റെ കൈകളിലൂടെ അവര് തീരുന്നു. വാൻകിനും അസാധ്യനും 7 കില്ലുമായിട്ടാണ് കേട്ടോ. നല്ല അടി വരുന്നുണ്ട്. ഓടിക്കോ മോനെ, അവിടുന്ന് മുകളിൽ നിന്നാണ് അടി വരുന്നത്. അങ്ങോട്ട് കയറിയില്ലാണ്ടല്ലോ അവന്മാരെ അടിച്ച് എച്ചിലാക്കി കളയാന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി അടിയാണ് അവിടെ നടിക്കുന്നത്. സ്കാം എൽ ടി എസും TS, LTS, KJയും EXILED ഒക്കെ ചേർന്നിട്ടാണ്. 1 കില്ല് പോലും ഇല്ലായിരുന്നു അവർക്ക്. ഇപ്പം രണ്ട് കില്ലായിരിക്കുകയാണ്. ഇവരുടെ അടുത്തേക്ക് തന്നെ ലോൺ വോൾഫ് കയറി വരുന്നു. ലോൺ വോൾഫിനെ സ്പേഡ് എടുത്തിട്ട് അടിക്കുകയാണ്. 3 പേരാണ് ഇവിടെ ഒരുത്തനെ അടിക്കാൻ നിൽക്കുന്നത്. ആരെ അടിച്ചാലും തിരിച്ചടി കൊള്ളുമെന്നൊരവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ ആർ മാക്സ് തോറും ലോൺ വോൾഫിന്റെ അടുത്തേക്കൊക്കെ എന്താകുമോ എന്തോ നമുക്ക് നോക്കി നോക്കാം. ഒരു ഹെലികോപ്റ്റർ ഷോട്ട് തന്നെ ആയിരിക്കും ഇവിടെ ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. കാരണം 17 പേര് ബാക്കി നിൽക്കുന്നു. ഇവിടെ ലോൺ വോൾഫിന്റെ അടിയുണ്ട്. സ്റ്റാമ്പ് എൽട്രി തീരുന്നു. ടെറാക്സ് ദീപ്സ് LTS AJZ-നെ അടിക്കുന്നു. അപ്പോൾ സ്ലോട്ട് നമ്പർ 25 മാക്സിമം നല്ല ഹിറ്റും കൊള്ളുന്നുണ്ട്. അടുത്ത ആൾ നോക്കാവുന്നു. 3 പേരാണ് അവിടെ നോക്കായിരിക്കുന്നത്. ഇനി ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഗോൾഫിനെ അടിക്കുന്നുണ്ട്. TS JJ അവിടെ നിന്ന് ഓടി വരുമ്പോഴത്തേക്ക് TS JJ അടിക്കുമോ എന്നറിയത്തില്ല. അടിയടാ JJ, നിന്റെ പുറയിൽ ആൾടാ. ഓ എന്റെ മോനെ, സ്ലോട്ട് നമ്പർ 19 ടെറർ ആയിക്കൊണ്ടിരിക്കുന്നു. സോണിനകത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. 17, 19, 15 അതേപോലെ 12 ആണ് ബാക്കി നിൽക്കുന്നത്. എല്ലാം ഇരട്ട സംഖ്യകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ചേർന്നിട്ട് എജ്ജാതി അടി അടിക്കുമോ എന്നും ഇതിന് നോക്കാം നമുക്ക് കേട്ടോ. ഇനി ടെറാക്സും അതേപോലെ ത്രിലോക്ക് സ്ലോട്ട് നമ്പർ ഫ്രാഗോ സ്ലോട്ട് നമ്പർ 15 ഫ്രാഗും ലോൺ വോൾഫും ടീമുമാണ്. WAR 47 ടീമുമാണുള്ളത്. അവിടെ ഫ്രാഗിനെ അവിടെ ത്രിലോക്സിന് ഫൈറ്റ് എടുക്കുന്നുണ്ട്. ത്രിലോക്സിന്റെ ടീം അവിടെ ഫ്രാഗുമായിട്ട് ഫൈറ്റ് എടുക്കുന്നു. എന്നാൽ അവിടുന്ന് ത്രിലോക്സിനെ ബക്കിയെ അടിച്ചു തീർക്കുന്നു. ത്രിലോക്സ് പക്കിയോ ബക്കി ഫ്ളാഗിന്റെ ഫ്രാഗ് ഗ്ലിച്ച് TR-നെയൊക്കെ അടിച്ച് അവിടെ വീഴ്ത്തിയിട്ടുണ്ടല്ലോടാ മോനെ. അപ്പൊ ആ ടീമും അവിടെ തീർന്നിരിക്കുന്നു. ഇനി 10 പേര്, അതായത് സ്ലോട്ട് നമ്പർ 12 2 പേരാണ് ബാക്കി നിൽക്കുന്നത്. ബാക്കി 2 ടീമുകളിലും 4-4 ഉണ്ട്. എന്നാൽ അവർക്ക് എല്ലായിടവും ദുരന്തങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ലോൺ വോൾഫിനെ വളരെ വേഗം റിവൈവ് ചെയ്തെടുക്കുന്നു. ത്രിലോക്സ് ബ്ലേസ് 5 കില്ലുമായിട്ടും ത്രിലോക്സ് ഹ്യൂമൺ 1 കില്ലുമായിട്ടും നിൽക്കുന്നു. എന്നാൽ ടെറാക്സ് ദീപ്സും ടെറാക്സും മെറ്റഡോറും 4-2 കില്ലുമായിട്ട് നിൽക്കുമ്പോൾ സ്റ്റിങ്ങർ ഒട്ടും ബാക്കിലല്ല, 4 കില്ലും എടുത്ത് നിൽക്കുന്നു. WAR 47 ആണെങ്കിൽ 2 കില്ലും US 47 1 കില്ലും അതേപോലെ ആർമാക്സ് 1 കില്ല് ലോൺ വോൾഫ് ഒരു എന്റെ മോനെ ഒരു OP നീഡായിരുന്നു അവിടുന്ന് വന്നത്. സമയം കൊടുക്കാതെ അടിച്ചു കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെറാക്സ് ടീമിൽ നിന്ന് സത്യത്തിൽ ടെറർ ആവുകയാണ്. ടെററായിക്കൊണ്ടിരിക്കുന്നു. ടെറാക്സിന്റെ ഒരാൾ അവിടെ വീഴുമ്പോൾ ലോൺ വോൾഫിന് ഒറ്റയ്ക്ക് ലോണായിട്ട് മാറ്റി കളിക്കാൻ പറ്റും. എന്റെ മോനെ, സ്ലോട്ട് നമ്പർ 17 മുഴുവനായിട്ട് തീർത്തു വിടുന്നു. 19 ഒരു ഫൈറ്റിൽ ഇനി 12 ഒരാൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. TLX ഹ്യൂമണേയും അടിച്ചുകൊണ്ട് നമ്മൾ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് TLX ഹ്യൂമണിന്റെ ഹ്യൂമണയും അടിച്ചിട്ടുകൊണ്ട് ലോൺ വോൾഫിന്റെ ടീമുകൾ ഇതാ ഡിന്നർ അടിച്ചിരിക്കുന്നു. വളരെ എജ്ജാതി കളി. ഞാൻ എന്റെ പ്രതീക്ഷകൾ മുഴുവൻ തെറ്റിച്ചു. ഞാൻ പ്രതീക്ഷിച്ചത് ഇവരടിക്കുമെന്നല്ല, ടെറാക്സിന്റെ ടീം അടിക്കുമെന്നായിരുന്നു എന്റെ ഒരു പ്രതീക്ഷ. കാരണം അത്രയും സ്പിരിറ്റോടുകൂടി കളിച്ചു വന്നിരുന്ന ഒരു ടീം, എന്നാൽ ഞങ്ങളുടെ സ്പിരിറ്റിന് ഫ്രണ്ടിൽ അവരൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അവന്മാരെ എടുത്തിട്ട് അലക്കി കളഞ്ഞിരിക്കുകയാണ്. US 47 ടീമിലെ WAR 47 ആ ഒരു ടീം കൊള്ളാം മോനെ. ഒരേ പൊളി, ഒരു രക്ഷയില്ല. ജാതി മാച്ച്, തഗ് മാച്ചായിരുന്നു. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ആദിത്യ കിരൺ സ്ലോട്ട് 12 കണ്ടില്ലേ, സ്ലോട്ട് 12 തന്നെയല്ലേ ഡിന്നർ അടിച്ചത്? അല്ല, സ്ലോട്ട് 12 അല്ല ഡിന്നർ അടിച്ചല്ലേ. ഓക്കെ, അപ്പം മാച്ച് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ലൈവിൻ്റെ ലിങ്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ മാച്ച് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു.